ഇന്ത്യയുടെ ഏറ്റവും വലിയ സവിശേഷതയായി നമ്മൾ അഹങ്കാരത്തോടെ പറയുന്നത് പ്ലൂറലിസമാണ്. നമുക്കൊരു ബഹുസ്വരത ജീവിത സാഹചര്യമുണ്ട്, ജീവിത രീതികളുണ്ട്. ഹിന്ദു ടെമ്പിൾസിനെ സംബന്ധിച്ചും ഈ ബഹുസ്വരതയുണ്ട് എന്നുള്ളതാണ് വസ്തുത. കാരണം ഒരു ഏകീകൃതമായ ഒരാരാധനാ ക്രമമോ ഒരു നടപടിക്രമമോ ഹിന്ദു അമ്പലങ്ങളിൽ കാണാൻ സാധ്യമല്ല. ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, ശിവക്ഷേത്രങ്ങളിലേക്കുള്ള പ്രദക്ഷിണവും ബാക്കി ക്ഷേത്രങ്ങളിലെ പ്രദക്ഷിണവും തമ്മിൽ വ്യത്യാസമുണ്ട്. ശിവക്ഷേത്രത്തിൽ ആരും ഗംഗ മുറിച്ച് കടക്കില്ല, അവിടെ നിന്നിട്ട് തിരിഞ്ഞു വന്നിട്ടാണ് ഇങ്ങോട്ട് പോരുന്നത്. അവ ഗംഗ മുറിച്ച് കടക്കാൻ കഴിയാത്തത് എന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തടസ്സമാണ് എന്ന് പറഞ്ഞ് നാളെ ഒരാൾക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കാവുന്നവൻ രാജേന്ദ്രപ്രസാദിന്റെയൊക്കെ പാടായിരിക്കും. കാരണം പിന്നെ ശിവക്ഷേത്രത്തിൽ ഗംഗ മുറിച്ച് കടക്കണോ വേണ്ടയോ എന്നൊരു കാര്യം പറയാവുന്നതാണ്. ഈ രീതിയിൽ വൈവിധ്യമാർന്ന അനുഷ്ഠാന മാതൃകകളാണ് ഓരോ ക്ഷേത്രവുമായി നിലനിൽക്കുന്നത്. ആ ഒരു ക്ഷേത്രത്തിലെ ഡിറ്റി എന്ന് പറയുന്ന ആളൊരു ലീഗൽ എൻറ്റിറ്റി കൂടിയാണ്, അവരൊരു കോണ്ടെക്സ്വൽ എൻറ്റിറ്റിയാണ്. അപ്പോൾ ഓരോ ക്ഷേത്രത്തിനും ആ കോണ്ടെക്സ്റ്റുമായി ബന്ധപ്പെട്ട ആചാര അനുഷ്ഠാനങ്ങളാണ് നിലനിൽക്കുന്നത്. ഇപ്പൊ സ്ത്രീകൾ മാത്രം പൂജിക്കുന്നുണ്ട്, സ്ത്രീകളുടെ മാത്രമുള്ള റിച്വൽ ഉണ്ട്. ഉദാഹരണത്തിന് പൊങ്കാല, അത് സ്ത്രീകൾ സാധാരണയാണ്, സ്ത്രീകളാണ് ഇടാറുള്ളത്. പുരുഷന്മാർ പൊങ്കാല ഇട്ട് കണ്ടിട്ടില്ല, ഇടുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ കണ്ടേക്കാം, പക്ഷേ എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. ഞാൻ തിരുവനന്തപുരത്ത് ഉണ്ടായപ്പോഴൊക്കെ ആറ്റുകാൽ പൊങ്കാല എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ മഹോത്സവം എന്ന നിലക്കാണ് അതൊക്കെ വരുന്നത്. ഇങ്ങനെ ഓരോന്നിനും വൈവിധ്യമുണ്ട്. ആ വൈവിധ്യം ക്ഷേത്ര ആചാര അനുഷ്ഠാനങ്ങളിലുണ്ട് എന്നുള്ളതാണ് സത്യം. അതിന്റെ ഫലമായിട്ടാണ് ഈ സ്ത്രീകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയ ക്ഷേത്രമല്ല ശബരിമല, നിയന്ത്രണമാണുള്ളത്. ആ നിയന്ത്രണം റീസണബിൾ റെഗുലേഷൻ റിസ്ട്രിക്ഷൻ ആകാം എന്നാണ് ഭരണഘടന പറയുന്നത്. ഇത് നിയന്ത്രണം റീസണബിൾ ആണോ അല്ലയോ എന്നാണ് തീരുമാനിക്കേണ്ടത്. അത് റീസണബിൾ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ശബരിമല ക്ഷേത്രത്തിന്റെ കോണ്ടെക്സ്റ്റുമായി ബന്ധപ്പെടുത്തി വേണം. അങ്ങനെ ഒരു ശ്രമം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഈ വിധിന്യായത്തിൽ കാണുന്നില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ പോരാഴിക. പിന്നെ ഒരു നിയമം, നമുക്ക് ഏത് നിയമവും ഒരു കോണ്ടെക്സ്റ്റിന് വേണ്ടിയേ ഉണ്ടാക്കാൻ പറ്റൂ. അല്ലാതെ ഒരു അമൂർത്തമായൊരു നിയമം ഉണ്ടാക്കി ആകാശത്ത് വെച്ചിട്ട് ഒരു കാര്യമില്ല, നടപ്പിലാക്കാൻ കഴിയണം. ഇപ്പോൾ നാളെ കോടതിയെ എല്ലാം കൂടി ഹൈക്കോടതിയെ കൊണ്ട് ഒരാൾ റൈറ്റ് ടു എനിക്ക് ആഹാരം കഴിക്കാനുള്ള അവകാശമുണ്ട്, അതുകൊണ്ട് എല്ലാവർക്കും ആഹാരം കഴിക്കാനുള്ള അവകാശമുണ്ട്, എല്ലാവർക്കും കോഴി ബിരിയാണി ഉച്ചക്ക് കിട്ടണം എന്ന് പറഞ്ഞൊരു ഹർജി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ കോടതിയിൽ നിന്ന് ചിലപ്പോൾ എല്ലാവർക്കും കോഴി ബിരിയാണി കൊടുക്കട്ടെ എന്ന് പറഞ്ഞൊരു ഉത്തരവും വന്നിരിക്കാം. പക്ഷേ എല്ലാവർക്കും കോഴി ബിരിയാണി കൊടുക്കാൻ പറ്റില്ല, എല്ലാവർക്കും കോഴി ബിരിയാണി കഴിക്കാനും പറ്റില്ല. അപ്പോൾ ഈ പ്രശ്നങ്ങളുണ്ട്. ആ കോണ്ടെക്സ്റ്റ് നോക്കിയിട്ട് വേണം തീരുമാനിക്കാൻ. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആ കോണ്ടെക്സ്റ്റ് നോക്കിയിട്ടില്ല ഈ കാര്യത്തിൽ. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പോരായികയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ആചാര അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കുന്നതിന് മുൻപ് അത്തരം കാര്യങ്ങളിൽ വിവരമുള്ളവരുടെ അഭിപ്രായവും കൂടി തേടണം. കാരണം അതിലിപ്പോൾ ദേവപ്രശ്നമില്ലാതെ പറ്റില്ല. ഇത് വലിയൊരു പ്രശ്നമുണ്ട്, നാളെ ദേവപ്രശ്നം വെച്ച് കഴിഞ്ഞിട്ട് ഇത് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ദേവപ്രശ്നം ശരിയോ തെറ്റോ അത് വേറെ പ്രശ്നം. പക്ഷേ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ദേവപ്രശ്നം ശരിയായ കാര്യമാണ്. വിശ്വാസികളാണല്ലോ അമ്പലത്തിലേക്ക് പോകുന്നത്. വിശ്വാസമില്ലാത്തവർക്ക് വിനോദയാത്ര പോകാനുള്ള സ്ഥലമല്ല ക്ഷേത്രം, അത് സാധ്യവുമല്ല. ഞങ്ങൾക്ക് വിശ്വാസമൊന്നുമില്ല, എന്നാലും ഞങ്ങളൊന്ന് പോയി വരും. വിശ്വാസികൾ വിശ്വാസത്തിന്റെ രീതിയിൽ പോകേണ്ട സ്ഥലങ്ങളാണ് ദേവാലയങ്ങൾ. ആ ദേവാലയങ്ങളിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് വിശ്വാസമൊന്നുമില്ല, ഒരു എക്സ്കർഷന് പോകുന്ന രീതിയിൽ പോകാൻ പറ്റില്ല. അപ്പം ആ ഒരു എക്സ്കർഷൻ ഒഴിവാക്കിക്കൊണ്ട് മാത്രമേ നമുക്കിത് സാധ്യമാകൂ. പക്ഷേ പല ആർഗ്യുമെന്റ്സും ഇതൊരു എക്സ്കർഷൻ പ്ലേസ് ആണ്, ആർക്കും പോകാവുന്നതാണ്, എവിടെയും പോകാവുന്നതാണ്, അങ്ങനെ ഇല്ല. ആചാരവും അനുഷ്ഠാനത്തിന്റെയൊക്കെ യുക്തി അന്വേഷിച്ച് പോയിക്കഴിഞ്ഞാൽ വലിയ കഷ്ടമാണ്.
ബഹുമാനപ്പെട്ട നമ്മുടെ ഗോവിന്ദ ഭരതൻ, അദ്ദേഹം ഈ നല്ല ഉച്ചയ്ക്ക് ഭയങ്കര മീനമാസത്തിലും ആ കോട്ടും എന്താണ് അതിൻ്റെ പേര് ഗൗണും ഒക്കെ കിട്ടാൻ നിൽക്കണേ, എന്തൊരു ചൂടാണത്, വയർത്ത് കുളിച്ചായിരിക്കും നിൽക്കുക. പക്ഷെ അതില്ലാതെ കോടതിക്ക് അകത്തേക്ക് അദ്ദേഹത്തിന് കയറാൻ പറ്റില്ല. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ എന്താ മറുപടി? ഒരു മറുപടി ഇല്ല അതിന്. എന്താ യുക്തി? ഇനി അതിനേക്കാളെല്ലാം ഇവര് ഇവര് പറയുന്നൊരു കാര്യം, അത് ഈ ജഡ്ജിമാര് പലതും ഈ എ സി ഇല്ലാത്ത കോടതികളിൽ ജഡ്ജിമാര് ഈ കോട്ടയ്ക്ക് ഇട്ടിരിക്കുന്ന പാവങ്ങളുടെ കാര്യം മഹാ കഷ്ടവുമാണ്. പക്ഷെ അത് ഇട്ടേ ഇരിക്കാൻ പറ്റുള്ളൂ, ഒരു റിച്വലാണത്, യുക്തി ഒന്നുമില്ല. സമൂഹത്തിന് ഇത്തരം റിച്വൽസ് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് അത് നിലനിൽക്കുന്നത്. ഇതല്ലെങ്കിൽ വേറൊരെണ്ണം വരും, ആ റിച്വൽ അനുസരിച്ചേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. സ്വാതന്ത്ര്യമുണ്ട് എന്ന് കരുതിയിട്ട് ഇപ്പം അൽമായനക്കും എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് എന്ന് കരുതിയിട്ട് അൾത്താരെ കയറിയിട്ട് അച്ഛനോടൊപ്പം നിന്ന് കുർബാന വല്ലാൻ അൽമായർക്ക് പറ്റുക? വല്ലൊരു അവസരം കിട്ടിയ ഈ ഡോമിനിക്കൊക്കെ എന്നേ ചെയ്താനെ? ആ കാരണം അത് ചെയ്യാതിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതില്ല, ചില കാര്യങ്ങളുണ്ട്, അതൊക്കെ അതനുസരിച്ചിട്ടേ നമുക്ക് സമൂഹമായിട്ട് നിലനിന്ന് പോകാൻ കഴിയൂ. അതൊന്നും അംഗീകരിക്കില്ല എന്ന് പറയുന്ന കാര്യം. മൂന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, അത് വളരെ മോശമായൊരു കാര്യമാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഏത് നിയമം ഇവിടെ സുപ്രീം കോടതി പറയുമ്പോഴും ആദ്യമായിട്ട് പറയണത്, ഇപ്പോൾ ഇന്ത്യ അമേരിക്കയ്ക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഒപ്പമായി എന്നാണ്. അതിൽ ഹർഷാഹ്ലാദം പൂണ്ട് വർഷോന്മത്തരായിട്ട് ലേഖനം എഴുതുന്ന അഭിഭാഷകരും ഉണ്ട്. കഷ്ടി 200 കൊല്ലത്തെ ചരിത്രമാണ് അമേരിക്കയ്ക്കുള്ളത്. അമേരിക്കയിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നിങ്ങൾ സഞ്ചരിക്കുകയാണെങ്കിൽ ഒരേ രുചിയുള്ള ഹംബർഗർ കിട്ടും. കേരളത്തിൽ ഈ മട്ടാഞ്ചേരി തുടങ്ങി നമ്മുടെ എന്താണ് സെൻറ്റ് കോലഞ്ചേരി വരെ സഞ്ചരിക്കുകയാണെങ്കിൽ 4 രുചിയുള്ള മീൻകറി കിട്ടും. ഇതാണ് വ്യത്യാസം. അപ്പോൾ അമേരിക്കയെ വെച്ചുകൊണ്ട് പറയരുത്. കഷ്ടി 200 കൊല്ലം കൊള്ളാവുന്ന ഒരു ഫിലോസഫി അമേരിക്കയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള അമേരിക്കയാണ് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ മാതൃകയായി തീരുന്നത് എന്നുള്ളത് ഇവർക്ക് വളരെ ഇഷ്ടമായെങ്കിലും ശരിയാണ്. എന്നെ പോലുള്ള ഒരാൾക്ക് ലജ്ജ തോന്നുന്നുണ്ട്. കാരണം 5000 കൊല്ലത്തെ ചരിത്രമുള്ള, ഒട്ടനേകം വൈവിധ്യമാർന്ന ദർശനങ്ങളുള്ള, ഒട്ടനേകം വൈവിധ്യമാർന്ന ജീവിത രീതികളുള്ള ഒരു ഇൻക്ലൂസീവ് കൾച്ചർ ലോകത്ത് വളർത്തിയെടുത്ത ഒരു സംസ്കാരത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് നിയമത്തെ വ്യാഖ്യാനിക്കേണ്ട കോടതികൾ അമേരിക്കയും യൂറോപ്പുമാണ് മാതൃക എന്ന് പറയുമ്പോൾ ആ അടിമത്വം അപായകരമാണ്, അപമാനം ഉണ്ടാക്കുന്നതാണ്. അതൊന്നും പാടില്ല. കാരണം ഇന്ത്യക്ക് ഇന്ത്യയുടെ ഇന്റർപ്രിറ്റേഷൻ വേണം. ഇത്രയും കാലമായിട്ട് അതിന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താണ് ഈ ജുഡീഷ്യറിയും ലീഗൽ സിസ്റ്റവും? അവർക്കതിന് കഴിയേണ്ടതല്ലേ? കഴിയണം. നാലാമത്തെ കാര്യം, നമുക്ക് അർത്ഥശാസ്ത്രമുണ്ട്, എല്ലാവർക്കും അറിയാവുന്നതാണ്. കൗടല്യൻ ക്രിസ്തുവിന് മുൻപ് 200 കൊല്ലം പഴക്കമുണ്ട് കൗടല്യന്. അദ്ദേഹമാണ് വിഷ്ണുഗുപ്തൻ എന്നാണ്, കൗടല്യൻ എന്ന ചാണക്യനാണ് അർത്ഥശാസ്ത്രം എഴുതിയത്. അദ്ദേഹം ഒരു കോളേജ് അന്നത്തെ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു. അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു ചക്രവർത്തിയെ ഉണ്ടാക്കി ഒരു സാമ്രാജ്യം ഉണ്ടാക്കലാണ്. ചക്രവർത്തിയെ ഉണ്ടാക്കി സാമ്രാജ്യം ഉണ്ടാക്കി, ഇന്ത്യയിലെ ഏറ്റവും വലിയ സാമ്രാജ്യം ഉണ്ടാക്കിയത് അദ്ദേഹമാണ്. അതാണ് മൗര്യ സാമ്രാജ്യം. ചന്ദ്രഗുപ്ത മൗര്യൻ അദ്ദേഹത്തിന്റെ ശിഷ്യനുമാണ്. അദ്ദേഹം ഉണ്ടാക്കിയതാണ് അർത്ഥശാസ്ത്രം. അർത്ഥശാസ്ത്രം 4 കാര്യങ്ങളെ ആസ്പദമാക്കിയുള്ള നിയമസംഹിതയാണ്. അധികാരം, പണം, പദവി, യശസ്, ഈ കാര്യങ്ങൾ എങ്ങനെ സംഭരിക്കണം, എങ്ങനെ വിനിയോഗിക്കണം, ആരെല്ലാമാണ് അതിന് യോഗ്യര്, എങ്ങനെയൊക്കെയാണ് അത് ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കുന്നതാണ് അർത്ഥശാസ്ത്രം. പക്ഷെ അതിനകത്തൊരു കാര്യം പറയുന്നുണ്ട്, അർത്ഥശാസ്ത്രത്തിന്റെ അടിത്തറ ധർമ്മശാസ്ത്രമായിരിക്കണം. ദർ ഷുഡ് ബി എ മോറൽ ബേസിസ് ഫോർ എവരി ലീഗൽ സിസ്റ്റം. അൺഫോർച്ചുനേറ്റ്ലി ദ റീസൻറ്റ് ജഡ്ജ്മെന്റ്സ് പ്രൊനൗൺസ്ഡ് ബൈ ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ലാക്സ് മോറൽ ബേസിസ്. ദാറ്റ്സ് എ ഡേഞ്ചറസ് സൈൻ. If there is no moral basis, no legal system can make a survival. The survival of a legal system entirely depends on the moral system. And in Germany, there was a great philosopher named Immanuel Kant who said that
there should be a moral basis for legal system. And also he said that, and not should be a can. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, സുപ്രീം കോടതി എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒന്നാണ്. ആ നോട്ട് ഷുഡ് ബി എ ക്യാൻ. നിങ്ങളൊരു കാര്യം ചെയ്യണം എന്ന് പറയുമ്പോൾ അത് ചെയ്യാൻ പ്രാവർത്തികമാക്കാൻ കഴിയുന്നതായിരിക്കണം. ആൻഡ് ഇൻ ദിസ് കേസ് ദ വോട്ട് ഗിവൺ ബൈ ദ സുപ്രീം കോർട്ട് ഈസ് നോട്ട് എ ക്യാൻ, ഹെൻസ് ഇറ്റ് ഷുഡ് ബി റിവ്യൂഡ് ബൈ ദ സുപ്രീം കോർട്ട്. ഇഫ് ദ സുപ്രീം കോർട്ട് ഫെയിൽസ് ടു റിവ്യൂ ഇറ്റ്, ന്യൂ എനാക്ട്മെന്റ്സ് മസ്റ്റ് ബി മെയ്ഡ് ബൈ the state government.